ബിഗ് ബോസ് സീസൺ സിക്സിൻ്റെ അപ്ഡേഷനിലേക്കാണ് പോകുന്നത്. വീക്കെൻഡ് എപ്പിസോഡിൻ്റെ ലൈവാണിപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. പവർ ടീമിനാണ് ഏറ്റവും കൂടുതൽ പണി കൊടുത്തുകൊണ്ടിരിക്കുന്നത്. അതുപോലെ തന്നെ സിബിനും നല്ല രീതിയിൽ പണി കൊടുക്കുന്നുണ്ട് ലാലേട്ടൻ. പവർ ഉണ്ടെന്ന് കരുതി എന്തും ചെയ്യാമെന്ന് കരുതണ്ട എന്നുള്ള രീതിയിലാണ് ലാലേട്ടൻ സംസാരിച്ചത്. നമുക്കറിയാം ബിഗ് ബോസിനെ അന്ന് ഇവരെ ഡോർ അടപ്പിക്കുകയും തുറപ്പിക്കുകയും ചെയ്ത് കണ്ടു. അതൊരു പരീക്ഷണം പോലെ ആയിരുന്നു എന്നൊക്കെ ലാലേട്ടൻ പറയുന്നുണ്ട്. അതുപോലെ നോറയെ കൊണ്ട് വേഷം കെട്ടിച്ചത് നമുക്കറിയാം. കിൽക്കത്തിലെ രേവതിയായിട്ട് വേഷം കെട്ടിച്ചു. അത് കഴിഞ്ഞ് അവർക്ക് സംസാരിക്കാനൊന്നും സമയം കൊടുത്തില്ല. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. അതിനുശേഷം സിബിനോട് പറയുന്നുണ്ട്, സിബിൻ ആ ആംഗ്യം കാണിച്ചത് വളരെ മോശമായ കാര്യമായിപ്പോയി. മോനിത് വീട്ടിൽ ആണെങ്കിൽ ഇങ്ങനെയൊക്കെ ചെയ്യാറുണ്ടോ എന്ന് ചോദിച്ചു. ബലൂണിലെ കാറ്റഴിച്ചു വിട്ടതുപോലെയാണ് സിബിൻ്റെ ഇപ്പോഴത്തെ അവസ്ഥ. എന്തായാലും അത് കഴിഞ്ഞ് സിബിൻ ഏതായാലും കിട്ടിയ പണിയെന്ന് പറഞ്ഞാൽ എട്ടിൻ്റെ പണിയാണ്. സിബിനെ പവർ റൂമിൽ നിന്ന് മാറ്റുകയും നേരിട്ട് നോമിനേഷനിലേക്ക് വിടുകയും ചെയ്തിട്ടുണ്ട്. അടുത്തത് ജിൻഡോയുടെ ഊഴമായിരുന്നു. ജിൻഡോ കാലേ വാരി അടിക്കുമെന്ന് ജാസ്മിനോട് പറഞ്ഞതിനെക്കുറിച്ച് സംസാരിച്ചു. അത് ആരുടെ ഉപദേശമാണെന്ന് ചോദിക്കുന്നുണ്ട്. ജിൻഡോ അപ്പം പറഞ്ഞ് ആരും ഉപദേശിച്ചു തന്നില്ലെന്ന് പറഞ്ഞു. പലരോടും ചോദിച്ചു, പൂജയോട് ചോദിച്ചപ്പം പൂജ മാത്രം പറഞ്ഞു സിബിൻ അവിടെ ഇരുന്ന് പറഞ്ഞതായിട്ട് ഓർക്കുന്നുണ്ടെന്ന് പറഞ്ഞു. ബാക്കി ആരും അങ്ങനെ പറഞ്ഞതായിട്ട് പറഞ്ഞില്ല. ജാസ്മിനും പറഞ്ഞു ആരും ഉപദേശിച്ചിട്ടല്ല, അന്നേരം വന്നു പോയതാണെന്ന് പറഞ്ഞു. എന്താണ് നടന്നതെന്ന് കാണിക്കാമെന്ന് പറഞ്ഞ് അതിൻ്റെ ഒരു ക്ലിപ്പ് കാണിക്കുന്നുണ്ട്, അന്ന് നടന്ന സംഭവത്തിൻ്റെ ഒരു വീഡിയോ. ശരിക്കും അത് സിബിൻ തന്നെയാണ് പറഞ്ഞത്, ജാസ്മിന് വയ്യാത്തതുമായിട്ട് സംബന്ധിച്ചിരുന്നിട്ട് ഇനിയും എന്തെങ്കിലും കാണിച്ചു കഴിഞ്ഞാൽ കാലേ വാരി അടിക്കുമെന്ന് പറയണമെന്ന് സിബിൻ പറയുന്നുണ്ട്. അത് കൃത്യമായിട്ട് കാണിച്ചു. അതോടെ ജിൻഡോയുടെ കാറ്റും ഒന്നുകൂടി പോയി. അതുപോലെ തന്നെ സിബിനും അതിലും കൂടുതൽ അബദ്ധമാണ് പറ്റിയിരിക്കുന്നത്. ഇതുവരെയും ജാസ്മിൻ്റെ തെറ്റുകളെക്കുറിച്ചോ അല്ലെങ്കിൽ ജാസ്മിൻ ചെയ്ത കാര്യങ്ങളെക്കുറിച്ചോ ലാലേട്ടൻ സംസാരിച്ചിട്ടില്ല. ഉടനെ അതിനെക്കുറിച്ച് സംസാരിക്കുമെന്ന് കരുതുന്നു.